ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വറുത്ത മീൻ വെച്ചിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ ഏറ്റവും ആദ്യം ഉണ്ടാക്കാൻ പഠിച്ച മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം അതിനുവേണ്ടി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആഗോലി മീനാണ്. അപ്പോൾ ഒരുപാട് കട്ടിയില്ലാണ്ട് മുറിച്ചെടുത്ത മീനാണ്. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് മീനിൽ കുറച്ച് മസാല പുരട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മൾ സാധാരണ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളമൊഴിച്ച് മസാല ഒന്ന് തിരുമ്മിയെടുത്തിട്ട് നമുക്കിതങ്ങ് വറുത്തെടുക്കാം. ഇപ്പൊ ഇതാ മീനിലെ മസാലയൊക്കെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മസാല പുരട്ടി നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പൊ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ കറി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സവോള ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഈ കറിയിൽ കടുക് ഉപയോഗിക്കില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി അതൊന്ന് ചതച്ചിട്ടിടുക, ചെറിയൊരു കഷ്ണം മതി. പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുടെ അല്ലി അതും ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റണം. ആദ്യം സവോള ഒന്ന് വഴന്നതിന് ശേഷമാണ് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് വാടി വരണം, സവോളയൊക്കെ ഒന്ന് വാടി വരണം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്, എന്നിപ്പോൾ പെട്ടെന്ന് വഴന്നു വരും. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പൊ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഒന്നത് ഇതേപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കണം. എന്നിട്ട് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചു നേരം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. സവോളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം, അതുകൊണ്ട് ഞാനത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നടുഭാഗം ഇതേപോലെ അങ്ങ് സവോളയ്ക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി അവിടേക്കാണ് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നത്. മമ്മി പഠിപ്പിച്ചു തന്നതാണ്. അപ്പം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് മൂത്തൊക്കെ വരാൻ വേണ്ടി സവോളയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നടുവിൽ ഇച്ചിരി സ്ഥലം വെക്കുക. അതിനുശേഷം സ്റ്റൗവിൻ്റെ തീ കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ പൊടികളിടുക. ഇപ്പം ഞാനിവിടേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ആ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, കരിയാതെ നോക്കുക വേണം. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ, കാരണം നമ്മളിവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റാം. മുളക് പൊടി പെട്ടെന്ന് മൂത്ത് വരും. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം അത്രയേ ഉള്ളൂ മസാലകളൊക്കെ. അപ്പം ഒരു മീഡിയം കട്ടിയിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുക്കണം. ഒരുപാട് ലൂസാകാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയും പാടില്ല. ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചാറില്ലാത്ത ഒരു കറിയാണ്, ഒരുപാട് ഗ്രേവി നമുക്ക് ഈ കറിക്കില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേഗം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. ഇപ്പം മീൻ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മീന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. ചാറ് നമുക്ക് അതിൻ്റെ മേലേക്ക് കോരി ഒഴിക്കാം. ഇളക്കി ഒരുപാട് നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ഒരുപാട് നേരം വെച്ചിട്ടില്ല വറുത്തിട്ട്. അപ്പം കുറച്ച് നേരം ഇരിക്കുവാണെങ്കിൽ മീൻ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും. അപ്പം ഇതൊന്ന് തളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അവസാനം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക്
മൂടി വെക്കാം. അപ്പൊ ഇത് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ആഗോലി വറുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചതാണ്. ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് കറി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.